ചില കഥകളിലോട്ട് വരുമ്പോൾ അതിലെ പ്രധാന ക്യാരക്ടറിനെ നമുക്കൊരു നായകനായിട്ടോ അല്ലെങ്കിൽ ഒരു വില്ലനായിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, ചെക്കച്ചിവൻ ധവാനത്തിൽ അരവിന്ദ് സ്വാമി പറഞ്ഞൊരു ഡയലോഗ് പോലെയാണ് നമ്പാതെ. കേറ്റ് ഹെറോൺ ഡയറക്ട് ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി പുറത്തു വന്നിട്ടുള്ള ലോക്കി എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ 2012 ടൈം ലൈനിൽ ടെസറാക്ട് എടുത്ത് മുങ്ങിപ്പോകുന്ന അതേ ലോക്കിയുടെ കഥയാണ് ഈ സീരീസ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ സീരീസ് എന്ന് പറയാം. എന്നിട്ട് ലോക്കി എവിടെ എത്തിപ്പെടുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, ഇതാണ് ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ 1 കോംപ്ലക്സ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. സാധാരണ ഒരു മാർവൽ കണ്ടന്റ് വരുമ്പോൾ ഒരു അപ്രോച്ചല്ല ഈ ഒരു സീരീസ് വരുമ്പോൾ. കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിലൊരു കോംപ്ലക്സ് സ്റ്റോറി ടെല്ലിംഗ് ആണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ തേടി പോകാനുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് ഇതിൽ കൊണ്ടുവന്നത്. ആൻഡ് ഇതിൽ കൊണ്ടുവന്ന ആ ഒരു സ്റ്റോറി ലൈനിലോട്ട് കടക്കുമ്പോൾ അത് ഒരുപാട് ഹിൻസ് തരുന്നുണ്ട്. അതായത് MCU-ൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ഇനി സംഭവിക്കാം എന്നതിനുള്ളൊരു വാർണിംഗ് ആണെന്ന് പറയും. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ലോക്കി എന്ന് പറയുന്ന സീരീസിൽ വരുന്നത്. നമ്പർ 2, ഈ സീരീസിൻ്റെ എപ്പിസോഡ് റിലീസിംഗ് സ്റ്റൈലാണ്. ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ ഓരോ സീരീസും ബിങ് വാച്ച് രീതിയിൽ തന്നെയാണ് കാണാറുള്ളത്. അങ്ങനെ കാണുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പക്ഷേ MCU-ൻ്റെ സീരീസിലോട്ട് കടക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം ഒരൊറ്റ എപ്പിസോഡ് എന്ന് പറയുന്നത് അത് ഒരുപാട് ഈസ്റ്റർ എഗ്സ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കോമിക് കോൾ ബാക്സ് അല്ലെങ്കിൽ മൂവി കോൾ ബാക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. അപ്പോൾ ഒരൊറ്റ എപ്പിസോഡ് കാണുമ്പോൾ അതിലുള്ള കുറേ എക്സ്പ്ലനേഷനും കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള എക്സ്പ്ലനേഷനൊക്കെ തേടി പോകാനുള്ളൊരു ടെൻഡൻസി എനിക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ലോക്കി എപ്പിസോഡൊക്കെ വരുന്നൊരു ദിവസത്തിൽ ഞാൻ ഈ ചാനലിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ അറക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ തേടി പോകാൻ ഒരു ടൈം വേണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ലോക്കി എന്ന സീരീസിൻ്റെ ഓരോ എപ്പിസോഡും ഇറക്കുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒറ്റ സ്ട്രെച്ചിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ 6 എപ്പിസോഡും ഒരുമിച്ച് ഇറക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും ഓരോ എപ്പിസോഡായിട്ട് വീക്കിലി റിലീസാക്കിയിട്ട് ചെയ്യുന്നൊരു സംഭവം എനിക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു സീരീസിൻ്റെ കേസിൽ ഇഷ്ടപ്പെട്ടു. നമ്പർ 3, ഇതിലെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായൊരു സ്പേസും അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസും ലോക്കി എന്ന് പറയുന്ന സീരീസിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറിയുമായിട്ട് അത്രയും കണക്ഷനുള്ള ടൈപ്പിലാണ് ലോക്കി എന്ന് പറയുന്ന സീരീസിലെ മിക്ക ക്യാരക്ടേഴ്സും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഈ സീരീസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ റോൾ എന്താണ്, അവർക്ക് ഈ സ്റ്റോറിയിലുള്ളൊരു ഭാഗം എന്താണ്, ഇതൊക്കെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സീരീസ് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഈ സീരീസിൽ അത്രയും നല്ലൊരു പ്ലേസ്മെൻറ്റോടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മിനിറ്റുകൾ മാത്രമുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിലും വരെ ഒരു കാര്യമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സീരീസിൽ അത്രയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്പർ 4, ഡയലോഗ്സ് ആണ്. എനിക്ക് ഈ സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിലെ ഓരോ ഡയലോഗും കേൾക്കുമ്പോൾ ഭയങ്കര വണ്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ടോം ഹിഡൽസനൊക്കെ ഗ്ലോറിയസ് എന്ന വാക്കൊക്കെ പറയുമ്പോൾ അതിലും വരെ ഒരു രസം തോന്നിയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോംപ്ലക്സ് സ്റ്റോറി പറയുന്നൊരു സീരീസാണ്. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയലോഗ്സിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല കൺവിൻസിങ് ആയിട്ടും തോന്നിയിരുന്നു. പിന്നെ ഇതിലെ ഓരോ ഡയലോഗ്സും കേൾക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ ഓരോ ഡയലോഗ്സും കേൾക്കുമ്പോൾ നമുക്കപ്പോൾ തോന്നും ദ ആർ റെഫറിങ് സംതിങ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഈ സീരീസിൽ അത്രയും രസമായിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ ആംഗിളിലൂടെ ഈ സീരീസ് സഞ്ചരിക്കുമ്പോൾ അത് അത്രയും കൺവിൻസിങ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിരുന്നു. നമ്പർ 5, പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. ഈ ഒരു കാര്യത്തിൽ ലോക്കി എന്ന് പറയുന്ന സീരീസ് ഒരു രക്ഷയല്ല എന്നേ ഞാൻ പറയൂ. കാരണം ഇതിലെ CGI, സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈനിങ്, കളർ ഗ്രേഡിങ് ഈ വക കാര്യങ്ങളിലൊക്കെ ഭയങ്കര പെർഫെക്ഷനായിരുന്നു. പിന്നെ ഇതിലെ ഒരു ടെക്നിക്കൽ സൈഡിൽ ഇമ്മാതിരി വർക്കൊന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ ലോക്കി എന്ന് പറയുന്ന സീരീസ് കംപ്ലീറ്റ് ആവില്ല. കാരണം അമ്മാതിരി രീതിയിലുള്ളൊരു പെർഫെക്ഷൻ ഇതിലെ ടെക്നിക്കലായ ഓരോ കാര്യത്തിലും വന്നിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ അത്രയും എക്സലൻ്റ് ആയിട്ടും ലോക്കി എന്ന് പറയുന്ന സീരീസിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 6, മൈക്കിൾ വാൾഡ്രോൻ്റെ റൈറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീരീസ് കണ്ടപ്പോൾ ഇതിലെ റൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് മൈക്കിൾ വാൾഡ്രോൻ്റെ റൈറ്റിങ്ങിനെ എനിക്ക് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ ഇത്രയും നൈസായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച ഒന്നാണ്.
ആൻഡ് അദ്ദേഹം ഈ സീരീസിൽ അത്രയും പെർഫെക്ഷനോടെ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം നോർമലി നമ്മളൊരു സൂപ്പർ ഹീറോ സീരീസ് കാണുന്ന പോലത്തെ ഒരു ഫീൽ അല്ല ലോക്കി എന്ന് പറയുന്ന സീരീസിൽ. കാരണം ഇതിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും കോംപ്ലക്സ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് കൊണ്ടുവരുന്നത്. ഈ മൾട്ടിവേഴ്സ് പോലെയുള്ള സബ്ജക്റ്റൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച ഒന്നാണ്. ആൻഡ് അത് അത്രയും നല്ല രീതിയിൽ ഓഡിയൻസിൻ്റെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നതും വല്ലാത്തൊരു റിസ്ക്കാണ്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ അത്രയും നല്ല രീതിയിൽ മൈക്കിൾ ഹെറോൺ ഈ സീരീസിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോറി പോകുന്നൊരു രീതിയുണ്ടല്ലോ, തുടങ്ങിയത് മുതൽക്ക് അവസാനം എത്തുമ്പോഴും അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ആ ഒരു ഡൈവേഴ്ഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കത് വല്ലാത്തൊരു പ്ലോട്ട് ട്വിസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ മൈക്കിൾ ഹെറോൺ ഈ സീരീസിൽ അത്രയും പെർഫെക്ഷനോടെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് എനിക്ക് അത്രയും രസമായിട്ട് തോന്നിയിരുന്നു. ആൻഡ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. കൈയടിച്ചാൽ പോലും അതൊരു കുറവൊന്നല്ല, അത്രയും ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ഈ സീരീസിൽ വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ സീരീസിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ക്യാരക്ടർ പ്രെഡിക്റ്റബിലിറ്റിയാണ്. ലോക്കി എന്ന് പറയുന്ന സീരീസിൽ മാത്രമല്ല ഈ ഒരു പ്രശ്നം ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് വന്ന ഫാൽക്കൻ ആൻഡ് ദ വിന്റർ സോൾജർ വാണ്ടാവിഷനിലൊക്കെ ഈ ഒരു കോമൺ പ്രശ്നം കണ്ടിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഇവർ സസ്പെൻസ് എൻട്രിയായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ചില ക്യാരക്ടേഴ്സിൻ്റെ സസ്പെൻസ് എൻട്രി കാണുമ്പോൾ അത് ഭയങ്കര ഒരു വണ്ടറായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം ഇവരൊക്കെ ഈ ഒരു സീരീസിൽ വരും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് യാതൊരു പ്രതീക്ഷയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എൻട്രീസൊക്കെ കണ്ടപ്പോൾ അത് ഭയങ്കര സർപ്രൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇതല്ലാണ്ട് നടത്തുന്ന കുറച്ച് സസ്പെൻസ് എൻട്രീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ സീരീസിൽ തന്നെ മുന്നേ തന്നെ ഹിൻ്റ് തരുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സൊക്കെ ഇവരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ ഈ സീരീസിൽ മുന്നേ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സസ്പെൻസ് എൻട്രിയായിട്ട് കൊണ്ടുവരുമ്പോൾ പോലും അതൊരു സസ്പെൻസായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതുതന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ കാര്യം ഒന്ന് നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പക്ഷേ ഈ സീരീസിൽ ഈ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ അത്രയും കൊള്ളാവുന്ന സെറ്റപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ മുന്നേ തന്നെ ഈ ക്യാരക്ടേഴ്സ് ഇവരൊക്കെ തന്നെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഹിൻറ്റ് കൊടുക്കുന്നതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പോൾ അതൊരു സസ്പെൻസായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് പ്രശ്നം. ഇത് ലോക്കിയിൽ മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫാൽക്കനിലാണെങ്കിലും വാണ്ടാവിഷനിലാണെങ്കിലും ഈ ഒരു കോമൺ പ്രശ്നം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില എൻട്രീസൊക്കെ കാണുമ്പോൾ അതൊരു സർപ്രൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓവറോൾ ലോക്കി എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സീരീസാണ്. ഇതിൻ്റെ സ്റ്റോറി കൊണ്ടാണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സീരീസാണ് ലോക്കി. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് റിവ്യൂസും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ അതിൽ കാണാവുന്നതാണ്. ആൻഡ് സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും അതിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.